അവനെന്ത് ബാറ്റ്മാനെ പോലെ മാസ്ക് ഒക്കെ ഇട്ട്? ക്യാൻസർ ആണ് സാർ. ക്യാൻസറോ? ആ തൊട്ട പകരുന്നില്ലാണോ? ടോ വേഗ സോപ്പ് എടുത്തിട്ട് വന്നേ. ഓക്കെ സാർ. ഞാനൊന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ. സാർ അകത്തോളം സമ്മതിച്ചു, കൂട്ടിക്കൊണ്ടു വരട്ടെ. എല്ലാവരും ഇവനെ പോലെ ആയിരുന്നെങ്കിൽ എന്ത് നന്നായനെ. ഈ ആദർശനെ പോലെ വെറുതെ വന്ന ഡ്രാമ കളിക്കേണ്ട വല്ല കാര്യം? വെറുതെ ഇറിറ്റേഷനും ടെൻഷനും. ഞാനും അത് തന്നെ സാർ പറഞ്ഞത്. വെറുതെ ഇങ്ങനെ സമയം കളയാതെ അവന്റെ റിസോർട്ട് പോയി നോക്കാൻ പറഞ്ഞു. റിസോർട്ട്? ആ അതെ സാർ. പിന്നെന്തിനു ലേറ്റ് ആക്കുന്നത്? ഫയൽ എടുത്തുണ്ട് വാ, നമുക്കൊന്ന് നോക്കിക്കളയാം. ഇൻട്രസ്റ്റ് കേസിലാണോ അതോ റിസോർട്ടിലാണോ സാർ? എനിക്ക് ഇൻഫർമേഷൻ വേണോ, ഷെയർ വേണോ സാർ? സാർ പയ്യൻ വന്നിട്ടുണ്ട്. ആ റിസോർട്ട് നിങ്ങളുടെയാണോ? അതെ സാർ. വസ്തു തർക്കം വല്ലതും ഉണ്ടോ സാർ? അല്ല, ജനറലി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രഷർ താങ്ങാൻ പറ്റാത്ത ആൾക്കാർ ഓടിപ്പോറുണ്ട്, ചിലർ ആത്മഹത്യ ചെയ്യാറുണ്ട്. എന്റെ അച്ഛൻ അങ്ങനെ ഒളിച്ചോടേണ്ട ആവശ്യമില്ല. പിന്നെ മരിക്കാൻ മാത്രം മണ്ടനുമല്ല സാർ. ഞാനിപ്പോ ജീവനോടെ ഇരിക്കാൻ കാരണം എന്റെ അച്ഛൻ എനിക്ക് തന്ന ധൈര്യമാണ് സാർ. എന്നാ പിന്നെ ആരെങ്കിലും കൊന്നു? അങ്ങനെ ആണെന്നല്ല, ഡൗട്ട്. പോലീസ് അല്ലേ? നോക്കാം ആദർശ്, നമ്മുടെ സ്റ്റേഷനിൽ രണ്ടു തരം ജോലിയാണ് നടക്കുന്നത്. ഒന്ന് ഓർഡർ അനുസരിച്ച് ചെയ്യുന്നു, പിന്നെ കാശ് മേടിച്ചിരുന്നു. മേളിൽ നിന്ന് ഓർഡർ വരാൻ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുക്കാം. എന്നാലും കേസ് തീരുന്നൊരു ഗ്യാരണ്ടി ഇല്ല. എനിക്ക് രണ്ടാണല്ലോ ഓക്കെയാണ്, നിനക്കെങ്ങനെയാ? അതിനെത്രയാവും സാർ? 10 ആയിരങ്ങളല്ല. താൻ കൊള്ളാലോടെ നേരെ ക്യാഷ് ഓർ ചെക്ക്? ക്യാഷാണ് എളുപ്പം, ബുദ്ധിമുട്ടാണെങ്കിൽ ചെക്ക് മതി. ഇതിന് ടാക്സ് പ്രോബ്ലം വരില്ല. കടം മേടിക്കുന്ന ഒരു തെറ്റാണോ നേരെ? ഏയ് തെറ്റൊന്നുമില്ല സാർ, ഞാൻ ക്യാഷ് തന്നെ അറേഞ്ച് ചെയ്തിരാൻ സാർ. ഫയൽ എടു. വിനയ് വർമ്മ സാർ, അന്നേക്ക് മാരിയമ്മൻ കോവിൽ വിഷയത്തേക്ക് ഊരിലിരുന്ന എല്ലാരും കളക്ടർ കിട്ടേ പോണു. എന്നിട്ട്? സോറി സാർ. എന്നിട്ട്? സായന്തനം വന്നപ്പോ കാറ് വീട്ടിലിരുന്നത് അയ്യ വന്നിട്ടാരന്ന് ഞാൻ ഉള്ള പോയി സാർ. ഇതൊക്കെ എപ്പോ സംഭവിച്ചു? അതൊന്നും എനിക്കറിയില്ല സാർ. സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യണം സാർ. ഇതാ സാർ അച്ഛന്റെ ഫോൺ. വീട്ടിൽ ഫോണുണ്ട്, താഴെ കാറുണ്ട്, പക്ഷെ ആളില്ല. ശരി, പാസ്വേഡ് അടി. അറിയില്ല സാർ. ഒരു സീക്രട്ടും കൂടി. ആ ഷാജിയെ വിളിച്ച് ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ. ഓക്കെ സാർ. ആ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു മാഡം? കോയമ്പത്തൂരിൽ ഇവന് കീമോ സെഷൻ ചെയ്യാൻ വേണ്ടി. കീമോതെറാപ്പി, ഇറ്റ്സ് എ ട്രീറ്റ്മെന്റ്. 5:30 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. മഴയായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്ലോ ആയിട്ടാണ് ഡ്രൈവ് ചെയ്ത് വന്നത്. വരുന്ന വഴി ഒരു പെൺകുട്ടിക്ക് ലിഫ്റ്റ് കൊടുത്തു. ആ കുട്ടിയുടെ പേര് വൈഷ്ണവി എന്നാ തോന്നുന്നത്. വൈഷ്ണവിയോ? ആരാ അവര്? അറിയില്ല സാർ. അന്ന് രാത്രി നല്ല മഴയായിരുന്നു, അവര് തനിച്ചായതുകൊണ്ട് അമ്മയാണ്. എന്തിനാണ് ഈ സോഷ്യൽ സർവീസ് ഒക്കെ? ഹൈവേയിൽ രാത്രി ഒട്ടും സേഫ് അല്ലെന്നുള്ള കാര്യം അറിയില്ലേ? അവള് വല്ല കള്ളിയാണെങ്കിലും. കറക്റ്റ് സാർ. അത് അവരെ കണ്ടിട്ട് അങ്ങനെ സംശയം തോന്നിയില്ല സാർ. താജ് ഹോട്ടലിലേക്കാണ് ലിഫ്റ്റ് ചോദിച്ചത്. ഇവിടെ വന്ന ശേഷം അവര് പറയാതെ പോയത്. പറയാതെ പോയി? അതെ സാർ. ട്രക്കിംഗ് വന്നപ്പോ മിസ്സായി പോയെന്നാ പറഞ്ഞത്. ഇവിടെ എന്ത് ട്രക്കിംഗ് നേരെ? ഈ മാരിയമ്മൻ കോവിൽ റെസ്ട്രിക്റ്റഡ് ഏരിയ അല്ലേ? ഇവിടുന്നാണോ ലിഫ്റ്റ് കൊടുത്തത്? അതെ സാർ, ഇവിടുന്നാ കയറിയത്. തീർച്ചയായിട്ടും കള്ളിയായിരിക്കും സാർ, ഈ ഏരിയയിൽ കള്ളന്മാർ കൂടുതലാ. അത് ശരിയാണ്. ഇന്നലെ രാത്രി രേഷ്മ വരെ എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് പിടിച്ചു. സാർ വിനയ് വർമ്മയുടെ ഫോണാണ് സാർ. ഹലോ സാർ, ഞങ്ങൾ ബാലാജി കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് പേശുറേ. നിങ്ങളുടെ 60 lakh ലോൺ ക്ലിയർ ആയി സാർ. വന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിച്ചോളൂ. താങ്ക് യു. നേരെ ആ കോൾ ഡീറ്റെയിൽസ് എടുക്കണം. ഓക്കെ സാർ. ആദർശ് വണ്ടി കയറ്. അപ്പൊ ഞാനോ? ജോഗിംഗ് ഒക്കെ ചെയ്യുന്ന സാർ. 60 lakh ലോൺ പീരീഡ് കഴിയാൻ ഇനിയും 1 year ഉണ്ട്.
അർജന്റാന്ന് പറഞ്ഞ് നേരത്തെ ക്ലോസ് ചെയ്തു സർ. 60 ലക്ഷം സിംഗിൾ പേയ്മെന്റ്. 11 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പേ ചെയ്തത്. ബാക്കിയുള്ള തുക ചിരന്തൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് പേ ചെയ്തത് സർ. ചിരന്തനോ? നായരെ സാർ, തനിക്ക് 4 പണിയുണ്ട്. ഫസ്റ്റ് ചിരന്തൻ, സിംഗപ്പൂർ അക്കൗണ്ട് ആരാണ് ട്രേസ് ചെയ്യും. ഹലോ, വി ആർ കോളിംഗ് ഫ്രം കുണ്ണൂർ. വിനയ് വർമ്മയുടെ ഫോൺ സിഗ്നൽ ട്രാക്ക് ചെയ്ത് ആ ലൊക്കേഷനുള്ള ട്രാഫിക് സിഗ്നൽ സി സി ടി വി ഫുട്ടേജ് കളക്ട് ചെയ്യണം. ആ ഫുട്ടേജിൽ നിന്ന് വിനയ് വർമ്മയുടെ കാർ എവിടെയൊക്കെ പോയി എന്ന ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. ആ ഏരിയയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും വിനയ് വർമ്മയുടെ ഫോട്ടോ എത്തിക്കണം. മിസ്സിംഗ് പോസ്റ്റർ എല്ലായിടത്തും ഒട്ടിക്കണം. എതിരാളികളുടെ വിജയം തിരയും കണ്ണിൻ മുമ്പിൽ ഈ മൈന. ഇവിടേക്ക് എന്തിനാ സർ വന്നത്? ഈ ഫോട്ടോ നോക്കി, നിന്റെ അച്ഛൻ്റെ ഫോണിലെ അവസാനത്തെ ഫോട്ടോ ആണ്. ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത് ധൃതിയിലെടുത്തായിരിക്കണം, അല്ലെങ്കിൽ അത് എടുക്കുമ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തായിരിക്കും സംഭവിച്ചത് സർ? ഇവിടെ വെച്ച് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സർ. ജസ്റ്റ് മിസ്സ, എവിടുന്നാ വണ്ടി വരുന്നത് പോലും നോക്കാതെ. ഫസ്റ്റ് മേജർ ക്ലൂ, ചിരന്തനെ വിളിച്ചിരുന്നു സാർ, ആരും എടുക്കുന്നില്ല. ആ സിംഗപ്പൂർ മൊബൈൽ ഓഫീസിലേക്കും വിളിച്ചു നോക്കി, അവർ അവരുടെ ഭാഷയിൽ തെറി വിളിച്ചോണ്ടിരിക്കുകയാണ് സാർ. സിംഗപ്പൂർ ഭാഷയിൽ? അതെ സാർ. അത് എനിക്ക് കടം തന്നവരുടെ അടുത്ത് സിംഗപ്പൂർ ഭാഷയിൽ സംസാരിച്ചതാ. അതായത് കടം മേടിച്ചിട്ട് ഇപ്പൊ 1 ആഴ്ചയായി സാർ. അതാ ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യുന്നത്. തനിക്ക് 1 ആഴ്ചയിലായുള്ളൂ, ചിലര് കാശ് തന്നാ ഉടനെ തന്നെ വിളി തുടങ്ങും. കാശ് തന്നടുത്ത് മിനിറ്റ് തന്നെ വിളി തുടങ്ങും.